അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്ന മുതലക്കല്ലി ലോകാത്ഭുതങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ്. AD 450 ഇത് ഇവിടെ രൂപപ്പെട്ടത്. മുതലക്കുളത്ത് പറന്നു വരുന്ന ഒരു വിമാനത്തിൽ നിന്നാണ് ഇത് താഴേക്ക് ഉത്ഭവിച്ചത്. AD കാലഘട്ടങ്ങളിൽ ഈ മുതലക്കല്ലിന് അനേകായിരം പേരുകൾ ഉണ്ടായിരുന്നു. അതിന് ചില ഉദാഹരണങ്ങളാണ് മൽഗു, ഗിൽഗു. ഇത് ഇവിടെ രൂപപ്പെടുമ്പോൾ നല്ല വെളുത്ത 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 കല്ലുകളായിരുന്നു. പിന്നീട് ഇതിന്റെ പരിസരാദികളായ സെജീർ, ഷെബീർ, ഷക്കീർ എന്നിവർ ഇതിലേക്ക് മലമൂത്ര വിസർജനം നടത്തിയാണ് ഇതിന്റെ കളർ മാറിയത്. മുതലക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ധർമ്മടം പഞ്ചായത്തിലെ ഒഴൽ ഭാഗത്താണ്. ഈ നാട്ടിലെ നാട്ടുകാരുടെ വിചാരം ഈ മുതലക്കല്ലിൽ നിന്നും അനേകായിരം വൈരങ്ങളും മുത്തുകളും കിട്ടുന്നവയാണ്. ഇതാ നിങ്ങൾ ആ കാഴ്ച കണ്ടു നോക്കൂ. പവ്യങ്ങളും മുത്തുകളും എടുക്കാൻ രണ്ട് ആൾക്കാർ വഞ്ചിതാ പോകും. ഈ മുതലക്കല്ല് ഉണ്ടായ കാലത്ത് അനേകായിരം ബ്രിട്ടീഷുകളും അനേകായിരം സഞ്ചാരികളും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ചില ബ്രിട്ടീഷുകൾ താമസിച്ച വീടുകളെല്ലാം ഇവിടെ കാണിക്കാൻ പോകുന്നത്. ലോകാത്ഭുതങ്ങളായ ഈ മുതലക്കല്ല് ഇതിനെ നശിപ്പിച്ച ചില വീടുകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അത് ഞാൻ കാണിക്കുവാൻ പോവുകയാണ്. ഈ വീട്ടിലെ ഒരുത്തരം ഞാൻ നിങ്ങൾക്ക് പഠിച്ചു തരാം. അവരാണ് ഈ മുതലക്കല്ല് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത്. ഇവന്റെ പേരാണ് സജീർ. ഇനി ഞങ്ങൾ കുറച്ച് അവനോടൊരു ചോദ്യം ചോദിക്കാം. താങ്കൾ എന്തിനാണ് ഈ ലോകാത്ഭുതങ്ങളായ മുതലക്കല്ല് നശിപ്പിക്കുന്നത്? കുറച്ചു നേരം മുമ്പ് ഞങ്ങളോട് സംസാരിച്ച സജീർ എന്ന വ്യക്തി ഇവിടെ മലിനമാക്കിയ സാധനമാണിത്. മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കും അതിന്റെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നിന്നു. ഇത് വേറൊരു വ്യക്തിയാണ് മലിനമാക്കുന്നത്. യാതൊരു പേരാണ് പാല. ഈ മുതലക്കല്ലിനെ രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ഈ നാട്ടിൽ തന്നെ ചിലർ രംഗത്തുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. താങ്കളുടെ പേരെന്താണ്? താങ്കളുടെ അഭിപ്രായം? ആ നമുക്ക് സജീവിനോട് ഞാൻ നേരെ പറഞ്ഞിട്ട് ഇവിടെ മുത്രയിട്ടു ഓരങ്ങനെ ചെയ്യാവുക എന്ത് പണിയാവും കാണിച്ച. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് തസ്നി. താങ്കളുടെ അഭിപ്രായം? സജീർ എന്ന വ്യക്തിക്ക് പുറമെ ഈ പുഴ മലിനമാക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് എറണാകുളത്ത് പണിയുന്നു, ഒന്ന് തലശ്ശേരി മാർക്കറ്റിൽ പണിയുന്നു. അവരുടെ പേരെന്ന് പറയാമോ? ഒന്ന് പാറമ്മൽ ജംസി, ഒന്ന് നമ്മുടെ കോയിസ് സായർ. ഹലോ, താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ഷുഹൈബ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹായ് പറ. എല്ലാ പോയ നമ്മളെ മാർക്കറ്റ് തന്നെ, പക്ഷെ നമ്മളെ കോഴ്സ് ആയി തരണ്ടിട്ടില്ല. ഓന്റെ വിചാരം തോന്നെ പോയ ഇത് നമ്മക്ക് അവകാശപ്പെട്ട് പോയ തന്നെ ഇത് ഓന്റെ വിചാരം എന്ത് ഓന്റെ മാർക്ക് ഓന്റെ പോയെന്ന. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതിലെ പ്രധാന നായകനായ സജീർ, പ്രൊഡ്യൂസർ തസ്നി, എഡിറ്റിംഗ് ഷുഹൈബ്, ഡയറക്ടർ ഷുഹൈർ, അവതാരകൻ അഫ്നാഫ്. ലോകത്തിലെ മഹാത്ഭുതങ്ങളുടെ രണ്ടാം സ്ഥലമായ മുതലക്കല്ലിനോട് ഇനി ഞങ്ങൾ എന്നും സംരക്ഷിക്കും എന്ന പ്രാർത്ഥനയോടെ സംരക്ഷിക്കും. വിട.